Hello everyone, welcome back to my channel. So I am Reshma and in this video, so now you are aware that this channel and this channel is ongoing. There is a maxi dress haul. So in this video, there is a random maxi dress collection. There is a type of maxi dress collection. So, I am going to show you a dress. So, that's very comfortable. So, this dress is curried round neck. So, back is curried neck. And this color is black. This is a dark pink. And pink color and white color and line pole taaleki anganeyana koduthirikkunna oru color block poleyana koduthirikkunna ee oru pink um black um white um so ee oru dress idu oru a line dress aanu indre taaleki nalla vidirunnittana saada oru a line dress pole alla taaleki nalla umbrella cut pole vidirunnittulla dress aanu. So, nalla dress undittu cloth aanu indre main nammal saada kaanuna pole thoru cloth alla nalla different aayittulla nalla kattiyulla oru different aayittulla oru cloth thaniyana. So, oru simple dress aanu vera designs so extra vera frills so tie cheyina ribbon angane onnum koduthittilla simple throughout ee oru design ee oru model aanu nalla bhangi undu. So ee dress njan purchase cheyathathu Flipkart ninnaanu idinte price details njan screen il share cheyyam and idu vaangikkanulla links njan description box ilum share cheyidekkam. So nalla adipoli dress aato. So pinne idinte back side engenaanu vacha plain black aanu ee munnil kaanicha oru color onnum back il illa back chumma plain black color aanu front il maathraanu ingane ഈ ഒരു ഡിസൈൻസ് വരുന്നത് ഇത് കാണേറിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ് ആണ്. സോ ഇതിന്റെ ലെങ്ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫ്ലോർ ലെങ്ത് ആണ്. സോ അത്യാവശ്യം കവർ അപ്പ് ആവുന്ന രീതിയിലുള്ള ഡ്രസ് ആണ്. സോ അങ്ങനത്തെ ഡ്രസ്സസ് ഇഷ്ടമുള്ളവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ്. ആൻഡ് ഇതിന്റെ സ്ലീവ്സ് 3/4 sleeves ആണ്. ബ്ലാക്ക് സ്ലീവ്സ് ആണ്. 3/4 sleeves ആണ്. സോ ഇതിന്റെ കമ്പനി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത്. ഞാൻ ഒത്തിരി പേര് വേറെ ഇട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയം ആണ് കേട്ടോ. ഇത് ട്രൂ ടു സൈസാണ്. നല്ല ഫിറ്റായിട്ടുള്ള നല്ല കറക്റ്റ് സൈസാണ് മീഡിയം സൈസ്. ചിലത് നമ്മൾ എടുക്കുമ്പോൾ കണ്ടിട്ടില്ല, ഇപ്പോൾ മീഡിയം ചൂസ് ചെയ്താൽ നമുക്ക് വളരെ വലുതായിരിക്കും, ചിലപ്പോൾ സ്മോൾ ചൂസ് ചെയ്യുമ്പോഴായിരിക്കും ആപ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ട്രൂ ടു സൈസ് ആയിരിക്കില്ല. സോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ട്രൂ ടു സൈസാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്ലോത്ത് അടിപൊളി ക്ലോത്താണ്. സോ അപ്പോൾ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്കൈ ബ്ലൂ കളർ. ആൻഡ് ഇത് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ കളറാണ് ഈ ഡ്രസ്സ്. ഇതൊരു മാക്സി ഡ്രസ്സിൻ്റെ ഒരു വലിപ്പം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സാദാ ഡ്രസ്സാണ്. വളരെ സാദാ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ച് എന്താണ് ലൈറ്റ് വെയ്റ്റ് ഒക്കെ ആയിട്ടുള്ള സാദാ ഡ്രസ്സാണ്. എന്ന് വെച്ചാൽ സീ ത്രൂ ഒന്നുമില്ല കണ്ടോ. ഒരു സിമ്പിൾ ഡ്രസ്സാണ്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 sleeves ആണ്. ഇങ്ങനെ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ നല്ല കേറിയിട്ടുള്ള നെക്കാണ്. ആൻഡ് ദ ഹാവ് പ്രൊവൈഡഡ് ബട്ടൺസ്. ആൻഡ് ഈ ബട്ടൺസ് യെസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബട്ടൺസ് ആണ്. ഫുൾ താഴെ വരെ കംപ്ലീറ്റ് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ വർക്ക്സോ ഇപ്പോൾ തുണിയിൽ തന്നെ വേറെ പ്രിൻറ്റ്സോ വർക്കോ അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ഈ ഒരു സ്കൈ ബ്ലൂ ആ ഒരു ക്ലോത്ത് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് ഒരു ഡിസൈൻ ഉണ്ട് സെയിം സ്കൈ ബ്ലൂ കളറിൽ. ആൻഡ് ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ
എന്താ പറയുക ഇങ്ങനെ ഞൊറിയിട്ടിട്ടാണ് കൊടുത്തിട്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് പോലെയാണ് കംപ്ലീറ്റ് ഈ ഡ്രസ്സ് വരുന്നത്. ആ ബ്ലോക്കിലേക്ക് ഇങ്ങനെ ഞൊറി കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ്. ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് പോലെയുണ്ട് ഫ്രണ്ടിൽ. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ. വേറെ ഡിസൈൻസോ ഒന്നുമില്ലാത്തൊരു ഡ്രസ്സാണ്. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ച സൈസ് മീഡിയമാണ്. ഇത് 2x സൈസാണ്. ഇത് വലുതായിട്ടോ ചെറുതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. 2x സൈസാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്. നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല, നല്ല ഒരു സ്കൈ ബ്ലൂ ആണ്. സോ അത്രയുള്ളൂ ഈ ഡ്രസ്സിനെ പറ്റി പറയാനായിട്ട്. നല്ല ഡ്രസ്സാണ്. ആൻഡ് നല്ല ഫ്ലെയേഴ്സ് ഉള്ളത് കാരണം നല്ല വിടർന്നിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഒരു നിങ്ങൾ എന്താ പറയുക, ഒരു കുർത്തി അനാർക്കലി ഡ്രസ്സസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മോഡലാണ് ഈ ഡ്രസ്സ്. സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലെഗിനായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിലും പാൻസോ ലെഗിനായിട്ട് പെയർ ചെയ്യാനും പറ്റുന്ന ഡ്രസ്സാണ്. കുറച്ച് ഫ്രണ്ട് സ്ലിറ്റ് ഉള്ളത് കാരണം. സോ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലിറ്റാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ പെയർ ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ്. സോ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് മിന്ത്രയിൽനിന്നാണ്, ഫോർ 389 384 rupees. സോ അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള പിക്ചേഴ്സ് ഐ മീൻ വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 384 or 389, എന്തായാലും ഒരു 400 താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. സോ മിന്ത്രയിൽനിന്നാണ്. നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റി തുണിയൊക്കെ നല്ലതാണ്. സീത്രൂ ഒന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. നല്ല രസമുണ്ട്. ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ്. സോ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളറിലെ ഡ്രസ്സാണ്. ഇത് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ പ്ലസ് യെല്ലോ അങ്ങനെ ചേരുന്ന ഒരു കളറാണ്. സോ വാട്ട് യു സീ ഇൻ ക്യാമറ, ആ ഒരു സെയിം കളറാണ് ഈ ഡ്രസ്സ്. കളർ ചേഞ്ച് ക്യാമറയിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സോ സെയിം ആ ഒരു കാണുന്ന ആ ഒരു സെയിം കളർ ഡ്രസ്സാണ്. ഒരു ഡിഫറെൻ്റ് കളർ, ഒരു ഗ്രീൻ പ്ലസ് യെല്ലോ വരുമ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ കളറാണ്. നേരത്തെ കാണിച്ച സ്കൈ ബ്ലൂ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു അനാർക്കലി അല്ലെങ്കിൽ കുർത്ത ഡ്രസ്സസ് അല്ലേ, അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സാണ്. സോ ദിസ് വൺ നിങ്ങൾക്ക് ഐതർ ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലെഗിൻസോ പാൻസോ ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. സോ സെയിം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ഡ്രസ്സാണ്. ചെറിയ ചില ഡിഫറൻസസ് ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ നെക്കാണെങ്കിൽ നല്ല കയറിയിട്ടുള്ള നെക്കാണ്. ആൻഡ് ഫ്രണ്ടിൽ ഇത് ബട്ടൺസ് അല്ല, ബട്ട് ഇതിങ്ങനെ കൊളുത്ത്, ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. സാധാ നമ്മുടെ ബ്ലൗസ് സാരി ബ്ലൗസസിലൊക്കെ വെക്കുന്ന പോലത്തെ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് അങ്ങനെയല്ല, ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് ആ ഒരു ഭാഗം മാത്രം, ഫ്രണ്ട് ഒരു പോർഷൻ മാത്രം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ കൊളുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തോ പോലെ ഇരിക്കും, ഭയങ്കര ഒരു രസമില്ലാതെ ഇരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് അടുപ്പിച്ച് ഇങ്ങനെ കൊളുത്തായിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നല്ല നേരെ തന്നെ അതിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ വന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ നിങ്ങൾക്ക് കാണാൻ ഈ കട്ട് ഉണ്ടല്ലോ, ഇതൊരു ഒരു വൈഡ് എ പോലെ ഒരു ട്രയാംഗിൾ പോലെ ഒരു ഡിസൈനിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറി വന്നിട്ടുള്ള അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. സാധാരണ നമ്മൾ അനാർക്കലി ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് ഞൊറി അങ്ങനെയായിരിക്കും. പക്ഷേ ഇതൊരു ഒരു മേലേക്ക് ഇച്ചിരി കയറി വന്നിട്ട് ഒരു ഡിസൈൻ, ഇത് ഇട്ടിട്ടുള്ളത് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. സോ ഇതും നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഞൊറി കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ്. ബട്ട് ഇതൊരു ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടുള്ള ഞൊറിയല്ല, ചുമ്മാ ഇങ്ങനെ ഞൊറി കൊടുത്തിട്ടുള്ളതാണ്. നല്ല വിടർന്നിട്ടാണ്, നല്ല വിടർന്നിട്ടുള്ള നല്ല കംഫർട്ടബിളാണ്. ഇതൊരു തുണീനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ റയോൺ പോലത്തെ മെറ്റീരിയലാണ്. ആ സ്കൈ ബ്ലൂ കാണിച്ചതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഒരു കോട്ടൺ റയോൺ പോലത്തെ മെറ്റീരിയലാണ്. ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് പറയുകയാണെങ്കിൽ 3/4 സ്ലീവ്സാണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് യെസ് ഇതിങ്ങനെ കുറച്ച് കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ അറ്റത്ത്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ലൊരു കളറാണ്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു അനാർക്കലി പോലെ അല്ലെങ്കിൽ ഒരു കുർത്ത പോലെ പെയർ ചെയ്യണമെങ്കിൽ ഒരു ബ്ലാക്ക് ലെഗിനോ അങ്ങനെ എന്തെങ്കിലും ലെഗിൻസൊക്കെ വെച്ചിട്ട്, ലെഗിനോ പാൻസോ ഒക്കെ വെച്ചിട്ട്, പെൻസിൽ പാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഈ ഒരു സ്കൈ ബ്ലൂൻ്റെ ആണെങ്കിലും ഈ ഒരു ഗ്രീൻ്റെ ആണെങ്കിലും ലെങ്ത്ത് എന്ന് പറയണത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ മുട്ടിന് താഴെയാണ് ഇതിൻ്റെ ലെങ്ത്ത്. ആംഗിൾ ലെങ്ത്ത് അല്ല, അതിന് മേലെയാണ്. സോ മുട്ടിന് താഴെ ഇൻ ബിറ്റ്വീൻ ഒരു ഡ്രസ്സാണ്, ഒരു മാക്സി ഡ്രസ്സിൻ്റെ ലെങ്ത്താണ്. മാക്സി ഡ്രസ്സിൻ്റെ ലെങ്ത്ത് അല്ല,
സോ സംവാട്ട് ലൈക്ക് എ മിഡി മിഡി ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ ആംഗിൾ ലെങ്ത് അല്ല ഈ രണ്ട് ഡ്രസ്സസും. സോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ആംഗിൾ ലെങ്ത്തും അതും കവർ ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പാണ്. സോ ഇത് ഇങ്ങനെ ഒരു ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട്, വെരി കംഫർട്ടബിൾ, നല്ല ഫ്ലയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വിട്ടിരുന്നിട്ടൊക്കെയാണ്. ഇതിൻ ക്ലോത്ത് അടിപൊളിയാണ്. സോ അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് മിന്ത്രയിൽ നിന്നാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസും 384 or 389 എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അണ്ടർ 390 ആണ് ഈ ഒരു സ്കൈ ബ്ലൂ ആണെങ്കിലും ഗ്രീൻ്റെയും. ബട്ട് മറ്റേത് ആ ഫസ്റ്റ് കാണിച്ചത് ഒരു വേറെ ടൈപ്പ് ഡ്രസ്സാണ്. സോ ഇത് രണ്ടും ഒരു കോമൺ ടൈപ്പാണ്, ചെറിയ ചില ഡിഫറൻസസ് ഉണ്ടെന്നുള്ളൂ. എന്ന് വെച്ചാൽ കളർ ബ്ലോക്സ് ഇല്ല, വെറുതെ ഒരു പ്ലെയിൻ ഡ്രസ്സസ്സാണ് ഡ്രസ്സാണിത്. മറ്റേത് കുറച്ച് ബ്ലോക്കായിട്ട് വന്നിട്ട്. സോ അങ്ങനെ വളരെ കുറച്ച് ഡിഫറൻസസേ ഉള്ളൂ. ഇപ്പോൾ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കുർത്തയായിട്ടാണെങ്കിലും ഡ്രസ്സസ്സായിട്ടാണെങ്കിലും ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡൽസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്, ഈ സ്കൈ ബ്ലൂവും ഈ ഗ്രീനും. സോ മറ്റേത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ഒക്കേഷണൽ വെയർ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ അപ്പോൾ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ ലിസണിങ്. ആൻഡ് ഇതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇനി സോ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഷോ വെസ്റ്റേൺ വെയർ, ഒന്നല്ല മീഷോ വെസ്റ്റേൺ വെയർ ഹോൾസ് വരുന്നുണ്ട്. ആൻഡ് ഒരു ഞാൻ സാൻഡൽസ് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫുഡ് വെയർ കളക്ഷൻ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഹോൾ വീഡിയോസ് മെയിൻലി വെസ്റ്റേൺ വെയർ ടൈപ്സ് ആണ്. സോ മിക്സ് ആയിരിക്കും ഓഫ് കോഴ്സ്. സോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇനി വരുന്ന വീഡിയോസ്. സോ അപ്പോൾ അങ്ങനത്തെ കണ്ടൻസും ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ബൈ ബൈ അൻടിൽ നെക്സ്റ്റ് വൺ.